ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള അമൃതം പൊടി കൊണ്ടിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അമൃതം പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അമൃതം പൊടിയിൽ മധുരം ഉള്ളത് കൊണ്ടിട്ട് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ വെള്ളമാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നനവെത്തുന്നത് പോലെ തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനായിട്ടാണ് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നനച്ചു വെച്ച പൊടി നമുക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് പൊടി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നനയ്ക്കാത്ത പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പൊടി കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുട്ടുപൊടി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പുട്ട് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കായതുകൊണ്ടിട്ട് തേങ്ങ കൂടുതലെടുത്താൽ അത്രയും വളരെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് പകുതി ഭാഗം നിറച്ച ശേഷം നമുക്ക് 2 ടീസ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. പുട്ടിന് നമുക്ക് 3 ലെയറ് വരെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുട്ടുപൊടി ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പുട്ടുപൊടി നമ്മൾ ആദ്യം ചേർത്തതുപോലെ തന്നെ വീണ്ടും 3 ടീസ്പൂൺ പുട്ടുപൊടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ബാക്കി തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പുട്ടുകൂടത്തിൽ വെള്ളം തിളച്ചു വരുമ്പോഴേക്ക് നമുക്ക് പുട്ടുകുറ്റി അതിനകത്ത് വെച്ച് കൊടുത്ത് മൂടി വെച്ച ശേഷം നമുക്കിത് 1-5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അമൃതം പൊടി ആയതുകൊണ്ടിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതാ കണ്ടില്ലേ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുട്ട് നമുക്കിതിലേക്ക് കുത്തിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അമൃതം പൊടി പുട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഈ മെത്തേഡിൽ പുട്ടുണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.